ഹായ്, നമസ്കാരം എല്ലാവർക്കും. മിക്സ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. തലപതി 67 മൂവിയുടെ ഓരോ അപ്ഡേറ്റ്സുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ വന്നതിന് പിന്നാലെ സിനിമയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ പലരും കൺഫേം ആണെന്ന് അറിഞ്ഞതാണ് എങ്കിൽ പോലും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ വരുന്നത് ഇപ്പോഴാണ്. ഇതിൽ സഞ്ജയ് ദത്ത്, മൻസൂർ അലിഖാൻ, അർജുൻ, ഗൗതം മേനോൻ, മിഷ്കിൻ എന്നിവർ ചിത്രത്തിൽ ഉണ്ട് എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ചില താരങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതിലൊരാളായിരുന്നു സാൻഡി മാസ്റ്റർ. അതുപോലെ തന്നെ മലയാളി താരമായ മാത്യു തോമസും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നേരത്തെ തന്നെ റൂമേഴ്സ് എല്ലാം പുറത്തു വന്നിരുന്നതാണ്. ചിലപ്പോൾ വിജയുടെ ചെറുപ്പകാലമായിട്ടാവാം മാത്യു തോമസ് എത്തുന്നത്. പിന്നെ പ്രിയ ആനന്ദും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇനിയും കൺഫേം ആവാൻ എന്തായാലും ഒരുപാട് താരങ്ങളുണ്ട്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് തൃഷയാണെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പിന്നെ തലപതി 67 ടീം ഇന്നലെ ചെന്നൈയിൽ നിന്ന് കാശ്മീരിലേക്ക് തിരിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഷെഡ്യൂൾ കാശ്മീരിലാണ് നടക്കുന്നത്. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ലോങ് ഷെഡ്യൂളാണിത്. ഇനി ചിത്രത്തെക്കുറിച്ച് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. തലപതി 67 LCU അല്ല. കുറെ നാളായി ഈ ഒരു ചിത്രം LCU ആണോ അല്ലയോ എന്ന് ആരാധകർക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഫഹദ് ഫാസിൽ ഈ ഒരു സിനിമ LCU തന്നെയാണെന്ന് കൺഫേം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായ രത്നകുമാറും യൂണിവേഴ്സ് ആണെന്ന് തന്നെയുള്ള ഒരു ഹിന്റ് ആയിരുന്നു നൽകിയിരുന്നത്. എന്നാൽ കൈദിയുടെ പ്രൊഡ്യൂസറായ SR പ്രഭു ഇന്നലെ തലപതി 67 അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്ന വേളയിൽ ബെസ്റ്റ് വിഷസ് ഫ്രം ദ പാരലൽ യൂണിവേഴ്സ് എന്നാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. അതായത് ചിത്രം ഇപ്പോഴുള്ള യൂണിവേഴ്സിലേക്കുള്ളതല്ല, പകരം മറ്റൊരു യൂണിവേഴ്സിന്റെ തുടക്കമാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോമായി കാണാം ഫ്രണ്ട്സ്. ബൈ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ.